സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. സുമേഷ് പഴഞ്ഞികാരനാണ്. ഇന്ന് ഞാനുള്ളത് എക്സ്പോ 2020 ദുബായിലെ ലിധിയാന പവലിയനിലാണ്. വളരെ കുറച്ചേ ഞാൻ കേട്ടിട്ടുള്ളൂ, ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ തന്നെ കേട്ടിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങളും ചിലപ്പോൾ അങ്ങനെയാവാം. എൻട്രൻസിൽ തന്നെ ഒരു പ്രത്യേകത ഉണ്ട് അതിന്. എന്താ വെച്ചാൽ ഫുള്ള് വുഡോടെ, വുഡിലും മരം കൊണ്ടാണ് അതിൻ്റെ ഓരോ പില്ലറായാലും സീലിംഗ് ആയാലും അതിന് പ്രത്യേക പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അവർ. ഇതൊരു എടുത്ത് പറയത്തക്ക വിധമുള്ള ഒരു പ്രത്യേകതകളിലൊന്നാണ്. ഇൻറ്റീരിയേഴ്സിനെ അവർ ഒരു പ്രത്യേക പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ നാട്ടിൽ മരം കൊണ്ടുള്ള എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കൗതുക വസ്തുക്കളുണ്ട്. കുറേ വിൽക്കാനുള്ളതുണ്ട്, കുറേ ഷോയ്ക്ക് വേണ്ടി വെച്ചിട്ടുള്ളതുണ്ട്. പ്രത്യേകം എഴുതിയിട്ടുണ്ട് ചിലതിനെ ഡോണ്ട് ടച്ച് എന്നൊക്കെ. കണ്ട കൗണ്ടറിനെ നോക്കി അറിയാം മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പ്രത്യേകതകൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു കൗതുകമാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ രാജ്യത്ത് ഒരുപാട് മാഗസീൻസ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. വായിക്കേണ്ടവർക്ക് വായിക്കാം, കുറേ പേര് നിന്ന് വായിക്കുന്നുണ്ട്. രണ്ട് മൂന്നാൾക്കാർ മാറിയപ്പോൾ തന്നെയാണ് എനിക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും നമുക്കൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല സാധാരണക്കാർക്ക് എന്തൊക്കെയായാലും എഴുതിയേക്കണമെന്ന്. ഒരുപാട് അവരുടെ നേതാക്കന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, പിന്നെ കല്ലുകളിനെ പറ്റിയിട്ട് ആംബേഴ്സ്, പുരാതന കാലത്തുള്ള ഒരുപാട് കല്ലുകൾ അതൊക്കെ ശേഖരിച്ചിട്ട് ഒരുപാട് സാമ്പിൾസ്, വിരലിൻ്റെ വണ്ണുള്ളതും അതുപോലെ തന്നെ കൈത്തണ്ടയുടെ വണ്ണുള്ളതായിട്ടുള്ള കല്ലുകളുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രത്യേക ഒരു സ്ക്രീൻ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു ക്യൂബിക്കൽ പോലത്തെ ഒരു സംഭവത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ലൈറ്റ്, ഭയങ്കര രസകരമാണ്. ഈ കാണുന്ന സാധനം ഒരു ഹണിയുടെയാണ്. അത് ഡീപ്പായിട്ട് നോക്കിയാലും അറിയുള്ളൂ, ഒരു ഗോൾഡൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഹണിയാണ് അത് വെച്ചിട്ടുള്ളത്. ഒറിജിനൽ കളിയല്ല, എന്തായാലും കാണാൻ നല്ല രസമുണ്ട്. ഇത് സൗരോർജ്ജത്തിന് പറ്റിയിട്ടാണ്. അവർ സൗരോർജ്ജത്തിന് എത്ര പ്രാധാന്യം കൊടുക്കേണ്ടതെന്നുള്ള കാര്യം ഇത് കാണുമ്പോൾ മനസ്സിലാവും. പെട്ടെന്ന് മനസ്സിലാവില്ല. അതായത് നമുക്കൊരു സ്ക്വയറിൽ ഗ്ലാസ് ഇട്ടിട്ട് അടിവശത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് അവർ ബൈറ്റ്സിന്, അതായത് ബൈറ്റ്സ് ഫുഡ്സ്, അതിന് അതൊരു ക്യൂബിക്കലാക്കിയിട്ട് ഓരോ സാധനങ്ങൾ, അത് നമുക്കൊരു പ്രത്യേക എന്താ പറയുക, ഒരു അട്രാക്ഷൻ വരും അത് കാണുമ്പോൾ തന്നെ. ഒരുപാട് കുട്ടികൾ ഇത് വന്നിട്ട് കണ്ട് നോക്കി നിൽക്കുന്നുണ്ട്, ഒരു രസം തന്നെയാണ്. അതുപോലെ തന്നെ വെള്ളത്തിന് ഒരുപാട് വെള്ളത്തിൻ്റെ പ്യൂരിറ്റി അതിനെ പറ്റിയിട്ടുള്ള എക്സ്പ്ലൈനിങ് കൊടുത്തിട്ട് അവരുടെ നാട്ടിലുള്ളതുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ അതിനെ പറ്റിയിട്ടും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓർഗാനിക്കുള്ള ചെടികൾ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാൻസറിനെ പറ്റിയിട്ടൊരു എക്സ്പ്ലനേഷൻ ഉണ്ട് അവിടെ. അത് എടുക്കാൻ സാധിച്ചില്ല. അവിടെ ഒരുപാട് അറബിമാരും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. ഇൻറ്റീരിയർ കാണുമ്പോൾ തന്നെ സൈഡിൽ ഫുൾ ഡിജിറ്റലായിട്ട് കാണുമ്പോൾ തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. സിമ്പിളാണ്, പവർഫുള്ളാണ്, പറയത്തക്ക വിധം പ്രത്യേകതകളില്ല. നമുക്ക് ഒരുപാട് എക്സോള് കവറേജ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കിതിൽ വലിയ പ്രത്യേകതകളൊന്നും തോന്നുന്നില്ല, കണ്ട കാര്യം പറയാലോ. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സീനറീസ്, അതായത് ചുമര ചിത്രങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ ഈ സാധനങ്ങളൊക്കെ വിൽക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ. അതിൽ എഴുതിയിട്ടുണ്ട് അവിടെ കച്ചവടം ഉണ്ടോയെന്നാണ് ഇതിൻ്റെ വലിയ പ്രത്യേകത. ചിലതൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അത് ഇവിടെ ഞാൻ വേറെ പവലിയനിലൊന്നും കണ്ടിട്ടില്ല അതുപോലെ സെയിലിംഗ് ഒന്നും, പക്ഷെ ഇവിടെ അത് കാണാണ്ട്. പിന്നെ ലാസ്റ്റ് ടൈമിലാണ് ഈ ഇത് കറങ്ങി വരും. എൻട്രൻസിലുണ്ടെങ്കിലും നമുക്ക് ആദ്യം തന്നെ മേടിക്കാൻ സാധിക്കുന്ന ഒരു ഘട്ടമല്ല. ലാസ്റ്റ് ടൈമിലാണ് ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഈ നോമ്പ് സീസണിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് കൂടുതലും ഉള്ളത് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്രയേ ഉള്ളൂ ഈ പവനിയല്ല, വളരെ സിമ്പിളാണ്. അപ്പോൾ ശരി, കാണാം അടുത്ത വീഡിയോയിൽ. സുമേഷ് പഴഞ്ഞിക്കാരൻ.